ടി ബി ഡി ഒ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിറ്റ് ടുവിലെ ആദ്യത്തെ ലെസനായ അണ്ടർസ്റ്റാൻഡ് ദി പവർ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യമായി വാട്ട് ഈസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണെന്ന് എല്ലാവർക്കും അറിയാം ഡേറ്റ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് തിരികെ തരുന്നു കൂടാതെ നമ്മൾ സ്വീകരിക്കുന്ന ഡെമോഗ്രാഫിക് ബയോമെട്രിക്കുമായ ഡേറ്റകളെ മെയിൻ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിന് പ്രധാനമായും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഹാർഡ്വെയർ പാട്ടും ഉണ്ട് എന്താണ് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൽ പുറമേ കണക്ട് ചെയ്യുന്നതും കൂടാതെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നതുമായ എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് ഹാർഡ്വെയർ എന്ന് വിശേഷിപ്പിക്കാം എന്താണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അത്തരം പ്രോഗ്രാമുകളുടെ കൂട്ടത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു പ്രധാനമായും രണ്ട് തരം സോഫ്റ്റ്വെയറുകളാണുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക വർക്ക് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അറിയാം വിൻഡോസ് ലിനക്സ് പോലുള്ളവ ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള മൈക്രോസോഫ്റ്റ് പെയിൻറ്റ് എം എസ് ഓഫീസ് പോലുള്ള ആപ്ലി ആപ്ലിക്കേഷനുകൾ ഇതിന് ഉദാഹരണങ്ങളാണ് അടുത്തതായി ബേസിക് യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ് ആദ്യമേ ഇൻപുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയും കമാൻഡുകളും കൊടുക്കുക എന്നതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ധർമ്മം പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസുകൾ കീബോർഡ് മൗസ് ക്യാമറ മൈക്ക് തുടങ്ങിയവയാണ് സിപി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിനുള്ളിലെ എല്ലാ ഓപ്പറേഷനുകളും പെർഫോം ചെയ്യുന്നത് അതായത് അരത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് സി പി യുലാണ് കൂടാതെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അടുത്തതായി ഔട്ട്പുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിലെ പ്രോസസ്സിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസൾട്ടിനെ നമുക്ക് പുറമേ കാണാൻ കഴിയുന്നത് മോണിറ്ററിലൂടെയോ പ്രിൻ്ററിലൂടെയോ സ്പീക്കറിലൂടെയോ ആണ് സോ റിസൾട്ടിനെ ഔട്ട് പുട്ട് വേൾഡിലേക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ധർമ്മം പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത് മോണിറ്റർ സ്പീക്കർ പ്രിൻ്റർ തുടങ്ങിയവയാണ് അടുത്തതായി മെമ്മറി സി പി യു ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നത് മെമ്മറിയിൽ നിന്നാണ് രണ്ട് തരം മെമ്മറികളാണുള്ളത് റാൻഡം ആക്സിസ് മെമ്മറി അല്ലെങ്കിൽ റാം റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം റാൻഡം ആക്സസ് മെമ്മറി ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു റീഡ് ഓൺലി മെമ്മറി പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു റാം മെ റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ് റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് രണ്ട് ഡിജിറ്റുകൾ ഉപയോഗിച്ചാണ് സീറോയും വണ്ണും ഈ ഡിജിറ്റിനെ ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് എന്ന് അറിയപ്പെടുന്നു ഒരു ബിറ്റാണ് കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് അങ്ങനെ എട്ട് ബിറ്റുകൾ ചേരുമ്പോൾ വൺ ബൈറ്റാകുന്നു അങ്ങനെയുള്ള തൗസൻഡ് ട്വൻ്റി ഫോർ ബൈറ്റ്സ് ഒരു കിലോ ബൈറ്റായും തൗസൻഡ് ട്വൻ്റി ഫോർ കിലോ ബൈറ്റ്സ് വൺ മെഗാ ബൈറ്റായും തൗസൻഡ് ട്വൻ്റി ഫോർ മെഗാ ബിറ്റ് ബൈറ്റ്സ് വൺ ജിഗാ ബൈറ്റ്സായും തൗസൻഡ് ട്വൻ്റി ഫോർ ജിഗാ ബൈറ്റ്സ് വൺ ടെറാ ബൈറ്റായും മാറുന്നു ഇങ്ങനെയാണ് മെമ്മറി യൂണിറ്റ് റെപ്രസെൻറ് ചെയ്യുന്നത് അടുത്തതായി ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെയും പ്രോസസ്സിംഗ് സ്പീഡിൻ്റെയും അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു സൂപ്പർ കമ്പ്യൂട്ടർ മെയിൻ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഹയസ്റ്റ് കപ്പാസിറ്റിയും പ്രോസസ്സിങ് സ്പീഡ് ഹയർ ആയിട്ടുമുള്ള കമ്പ്യൂട്ടർ സാധാരണയായി സയൻറ്റിഫിക് ആപ്ലിക്കേഷനുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അതിന് തൊട്ട് താഴെയായി വരുന്ന കമ്പ്യൂട്ടറുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ ലാർജ് ബിസിനസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് അടുത്ത ലെവലിൽ വരുന്ന കമ്പ്യൂട്ടറുകളാണ് മിനി കമ്പ്യൂട്ടറുകൾ സാധാരണ ബിസിനസ് ഓർഗനൈസേഷനുകളിലും മറ്റും ഉപയോഗിക്കുന്നത് മിനി കമ്പ്യൂട്ടറുകളാണ് അതുപോലെ ഏറ്റവും ലോവസ്റ്റിൽ വരുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ഡെസ്ക് ടോപ്പ് പോലുള്ള കമ്പ്യൂട്ടറുകൾ ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോ കമ്പ്യൂട്ടർ കാറ്റഗറിയിലുള്ള കമ്പ്യൂട്ടറാണ് ഡെസ് ടോപ്പ് കമ്പ്യൂട്ടർ എല്ലാ കമ്പോണൻറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് പ്ലഗ് ഇൻ ചെയ്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ബിൽറ്റ് ഇൻ ബാറ്ററി യൂണിറ്റ് ഉണ്ട് കൂടാതെ എല്ലാ കമ്പോണൻറ്റുകളും ഒരു കോമ്പാക്റ്റ് യൂണിറ്റിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഡെസ്ക് ടോപ്പുകളെക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് ഇത് ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ ഒരു മൊബൈൽ ഡിവൈസ് ആണ് ടാബ്ലെറ്റ് എന്നറിയപ്പെടുന്ന ടാബ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ റീചാർജബിൾ ബാറ്ററി തുടങ്ങിയവ അടങ്ങിയ ഒരു തിൻ ഫ്ലാറ്റ് കോംപാക്ട് ഡിവൈസാണ് ടാലറ്റ് അല്ലെങ്കിൽ ടാബ് എന്നറിയപ്പെടുന്ന മൊബൈൽ ഡിവൈസ് സ്മാർട്ട് ഫോൺ ഏറെക്കുറെ കമ്പ്യൂട്ടർ ഫങ്ഷനാലിറ്റി പെർഫോം ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഡിവൈസാണ് ഇത് ടച്ച് സ്ക്രീൻ ഫേസ് ഇൻ്റർനെറ്റ് ആക്സസ് മൊബൈൽ വോയിസ് തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നു പലതരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായിട്ടുള്ളൊരു മൊബൈൽ ഡിവൈസാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അടുത്തതായി പ്രിൻ്റർ പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള പ്രിൻ്ററുകളുണ്ട് ഇംപാക്ട് പ്രിൻ്ററും നോൺ ഇംപാക്ട് പ്രിൻ്ററുകളും ഇമ്പാക്ട് പ്രിൻ്ററുകൾ പേപ്പറിൽ ലെറ്ററുകൾ ഇമ്പാക്റ്റ് ചെയ്താണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ നോൺ ഇംപാക്ട് പ്രിൻറ്ററുകൾ ഇങ്കിൻ്റെ സഹായത്തോടെ ലേസർ ലൈറ്റ് തുടങ്ങിയവയുടെ സഹായത്തോടു കൂടിയാണ് പ്രിൻ്റ് ചെയ്യുന്നത് ഇംപാക്ട് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളായി ഡേയ്സി വിൽ ഡോഡ് മെട്രിക്സ് പ്രിൻ്ററുകൾ ഉണ്ട് നോൺ ഇംപാക്ട് പ്രിൻ്ററുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇഞ്ചക്റ്റ് പ്രിൻ്റർ തെർമൽ പ്രിൻ്റർ ലേസർ പ്രിൻ്റർ തുടങ്ങിയവ ആദ്യമായി ഡെയ്സി വീൽ പ്രിൻ്റ് ഒരു വീൽ ഷേപ്പിൽ ലെറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ലെറ്റർ പേപ്പറിൽ ഇമ്പാക്റ്റ് ചെയ്താണ് ടെക്സ്റ്റ് പ്രിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് ഔട്ട്പുട്ട് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ഡോട്ടുകൾ ഉപയോഗിച്ചാണ് പേപ്പറിൽ ഇമേജുകൾ ഫോം ചെയ്യുന്നത് ഇതിന്റെ സ്പീഡ് മുപ്പത് മുതൽ അഞ്ഞൂറ്റി അമ്പത് ക്യാരക്ടർ പെർ ആണ് അതായത് ഒരു സെക്കൻഡിൽ അത്രയും ക്യാരക്ടേഴ്സ് വരെ അതിന് പ്രിന്റ് ചെയ്യാൻ സാധിക്കും ലോ ക്വാളിറ്റി പ്രിന്റ് ആണ് കൂടാതെ നോർമലി ആയിട്ടുള്ള ഒരു പ്രിൻറ്ററും കൂടിയാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എൻജെക് പ്രിന്റർ ഇതിൽ ഇങ്ക് സ്പ്രേ ചെയ്താണ് ഹൈ ക്വാളിറ്റി പ്രിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണ വീടുകളിലും ഓഫീസുകളിലും ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ആൻഡ് ഇമേജ് പ്രിന്റ് ചെയ്യാൻ ഈ തരത്തിലുള്ള പ്രിന്ററുകൾ ഉപയോഗിക്കുന്നു തെർമൽ പ്രിന്റർ ഫാക്സ് മെഷീനുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രിന്ററുകളാണ് തെർമൽ പ്രിന്റർ രണ്ട് തരം തെർമൽ പ്രിന്ററുകളുണ്ട് ഇലക്ട്രോ തെർമൽ ആൻഡ് തെർമൽ വാക്സ് പ്രിന്റർ അടുത്തതായി ലേസർ പ്രിന്റർ ലേസർ ബീമുകൾ പാസ് ചെയ്താണ് വെരി ഹൈ ക്വാളിറ്റിയിലുള്ള പ്രിന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് പ്രിന്റും ഇമേജ് പ്രിന്റുകളും ഗ്രാഫ് പലതരത്തിലുള്ള ഗ്രാഫിക്സ് പ്രിന്റുകളും എടുക്കാൻ ഇത് സഹായിക്കുന്നു ഇതിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഡോട്ട് പെർ ഇഞ്ച് ആണ് സ്റ്റോറേജ് ഡിവൈസസ് ഡേറ്റ സ്റ്റോറേജിനാണ് സ്റ്റോറേജ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ഷേപ്പിനും സ്റ്റോറേജ് കപ്പാസിറ്റി എന്നിവയ്ക്ക് അനുസരിച്ച് പലതരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ നിന്ന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സ്റ്റോറേജ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് സി ഡി മൾട്ടിമീഡിയ കൂടാതെ ആപ്ലിക്കേഷൻ ലോഡിംഗ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് സി ഡി എന്നറിയപ്പെടുന്നത് സി ഡി എന്നാൽ കോമ്പാക്ട് ഡിസ്ക് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് സെവൻ ഹൺഡ്രഡ് എം ബി വരെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും സി ഡി റീഡ് ഫോമാറ്റിലും റൈറ്റ് ഫോമാറ്റിലും നമുക്ക് അവൈലബിൾ ആണ് ഡി വി ഡി ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് ഓർ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് ഡി വി ഡിയുടെ പൂർണ്ണരൂപം സോഫ്റ്റ്വെയറുകൾക്കായും കമ്പ്യൂട്ടർ ഫയലുകൾ സ്റ്റോർ ചെയ്യാനും കൂടാതെ പലതരത്തിലുള്ള മൾട്ടിമീഡിയ ഫയലുകൾ സ്റ്റോർ ചെയ്ത് ഡി വി ഡി പ്ലെയറിൽ പ്ലേ ചെയ്യാനും ഈ സെക്കൻഡറി സ്റ്റോറേജ് നമ്മൾ ഉപയോഗിക്കുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ഡി വി ഡികൾ പല സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് പെൻഡ്രൈവ് യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ് എന്നറിയപ്പെടുന്ന പോർട്ടബിൾ ഡിവൈസാണ് കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ യു എസ് ബി പോർട്ടൽ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് പെൻഡ്രൈവ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഈ പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് യു എസ് ബി കണക്ഷൻ വഴി കമ്പ്യൂട്ടറിൽ പുറമേ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഹാർഡ് ഡിസ്ക് ആണ് സ്മോൾ സൈസാണ് വൺ ടി ബി ഓഫ് ഡേറ്റ വരെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും യു എസ് ബി ഹബ് ഓർ യൂണിവേഴ്സൽ സീരിയൽ ബസ് ഹബ് ഒരു യു എസ് ബി പോർട്ടിനെ സെവറൽ പോർട്ടുകളായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് യു എസ് ബി ഹബ് അങ്ങനെ ഒന്നിലധികം ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് കഴിയും സാധാരണ കമ്പ്യൂട്ടറിൽ ഒരു സിംഗിൾ യു എസ് സിംഗിളോ അതിലധികമോ യു എസ് ബി പോർട്ടുകൾ ഉണ്ടാകും എങ്കിലും അതിൽ കൂടുതൽ ഡിവൈസുകൾ അതിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ യു എസ് ബി ഹബ് ഉപയോഗിച്ചിട്ട് പോർട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിൽ അതുവഴി ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ജി പി എസ് ഡോങ്കിൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു ഒബ്ജെക്ടിൻ്റെയോ പേഴ്സണോ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജി പി എസ് ഡോംഗിൾ കമ്പ്യൂട്ടറിൻ്റെ യു എസ് ബി പോർട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടാണ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആധാർ എൻറോൾമെൻറ്റ് പ്രൊസീജിയർ ഒക്കെ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യു പി എസ് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് യു പി എസ് പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പവർ പ്രൊവൈഡ് ചെയ്യുന്നു കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഫെയിലിയർ സംഭവിച്ചാൽ പവർ പ്രൊവൈഡ് ചെയ്ത് ഡേറ്റ സേവ് ചെയ്യാനും നോർമലായി ഷട്ട് ഡൗൺ ചെയ്യാനും ഇത് സഹായിക്കുന്നു ഇലക്ട്രിക്കൽ ജനറേറ്റർ ഇലക്ട്രിക്കൽ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ ഡിവൈസും പവർ പ്രൊവൈഡ് ചെയ്യാനാണ് സഹായിക്കുന്നത് പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഈ ഉപകരണം നമുക്ക് പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് സാധാരണ പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പവർ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലോ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് പവർ ഉപയോഗിക്കുന്നത് അസൈൻമെൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക താങ്ക്